സംസ്ഥാനത്ത് ഇന്ന് 8,135 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇതിൽ 7,013 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 730 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വൈറസ് ബാധ സ്ഥിരീകരിച്ചവരിൽ 105 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു. ഇന്നത്തെ അവസ്ഥയും നമ്മുടെ നാട്ടിൽ നല്ല തോതിൽ കോവിഡ് ബാധ ഉണ്ട് എന്നുള്ളതാണ്. 8,135 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ്. കോഴിക്കോട് 1072, മലപ്പുറം 968, എറണാകുളം 934, തിരുവനന്തപുരം 856, ആലപ്പുഴ 804, കൊല്ലം 633, തൃശൂർ 613, പാലക്കാട് 513, കാസർഗോഡ് 471, കണ്ണൂർ 435, കോട്ടയം 340, പത്തനംതിട്ട 223, വയനാട് 143, ഇടുക്കി 130 എന്നിങ്ങനെയാണ്. 29 മരണങ്ങൾ ഇന്ന് കൊറോണ മൂലമാണെന്ന് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 771 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 67 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 218 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയവരാണ്. 7,013 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 730 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 105 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചികിത്സയും നിരീക്ഷണവും ഏകോപിപ്പിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ജാഗ്രത ID നിർബന്ധമാക്കി. ചികിത്സയിലും നിരീക്ഷണത്തിലും കഴിയുന്നവരെ ദിവസേന നിരീക്ഷിക്കുന്നതിനും ടെലി കൺസൾട്ടേഷനും പോർട്ടലിൽ സൗകര്യമുണ്ട്. പോസിറ്റീവ് ആകുന്ന എല്ലാ രോഗികളും തങ്ങളുടെ ചുമതലയുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് ജാഗ്രത ID വാങ്ങി സൂക്ഷിക്കണം. അതേസമയം അയോധ്യ വിധിക്കെതിരെയും മുഖ്യമന്ത്രി രംഗത്തെത്തി. പള്ളി പൊളിച്ചതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് കാരണമായതിൻ്റെയും ഒത്താശ ചെയ്തു കൊടുത്തതിൻ്റെയും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിൻ്റെയും ഉത്തരവാദിത്വം കോൺഗ്രസിനും ചങ്ങാതിമാർക്കുമാണ്. ആ തകർച്ചയ്ക്ക് കൂട്ടുനിന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി അതിന് നിസ്സംഗത പാലിച്ചുകൊണ്ട് കൂട്ടുനിന്ന. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സംയോജിത പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 100 ദിവസം കൊണ്ട് 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 18,600 പേർക്ക് തൊഴിൽ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.